20 പുഷപ്സ് എടുക്കാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. പ്ലാഞ്ച് എന്ന് പറയുന്ന ഈ ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൂക്കുപിടിച്ച് ജിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ 5 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ടു ദ 19 ഓഫ് ലേണിംഗ് കാലിസ്തനിക്സ് ഫ്രം സ്ക്രാച്ച്. ടിപ്പ് നമ്പർ 1, ഫസ്റ്റ് അൺലോക്ക് 7 ബേസിക് സ്കിൽസ്. എന്റെ ഡേ 7 വീഡിയോ പോയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. 2-3 മന്ത്സ് അതിനുവേണ്ടി ഫസ്റ്റ് സ്പെൻഡ് ചെയ്തിട്ട് പ്ലാഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. സെക്കൻഡ് ടിപ്പ്, കറക്റ്റ് ഹാൻഡ് പൊസിഷൻ. നമ്മൾ ഫ്ലോറിൽ ഹാൻഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് സ്ട്രൈറ്റ് ആയിട്ടുള്ള വെക്കുക, ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഓപ്പൺ ആയിട്ട് വെക്കുക. കുറച്ചൊന്ന് ഓപ്പൺ ആയിട്ട് ഒരു വി ഷേപ്പ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഹാൻഡിന്റെ പ്ലേസ്മെന്റ് ചെയ്യുക. ഇനി നിങ്ങൾ പാരലറ്റ്സിലാണ് ചെയ്യുന്നതെങ്കിൽ ടൈറ്റ് ആയിട്ട് പാരലറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മുടെ റിസ്റ്റിന്റെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡേ 5 വീഡിയോ പോയിട്ട് ഇപ്പൊ തന്നെ വാച്ച് ചെയ്യാം. തേർഡ് ഇമ്പോർട്ടന്റ് ടിപ്പ്, സ്കാപ്പുലർ പ്രൊട്രാക്ഷൻ. നമ്മുടെ സ്കാപ്പുല നമ്മൾ ഇതേപോലെ റൗണ്ട് ചെയ്ത് പ്രൊട്രാക്റ്റഡ് പൊസിഷനിലാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ ഡിപ്രസ്ഡ് അല്ലെങ്കിൽ റിട്രാക്റ്റഡ് ആയിട്ടുള്ള പൊസിഷനിൽ കീപ്പ് ചെയ്യരുത്. നമ്മുടെ ബാഡ് ഫോം ആയിരിക്കും, പ്ലാഞ്ച് പഠിക്കാൻ ഒരുപാട് സമയമെടുക്കും. ഫോർത്ത് ഇമ്പോർട്ടന്റ് ടിപ്പ്, റെസ്റ്റ് ആൻഡ് റിക്കവറി. ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഡേയ്സും പ്ലാഞ്ച് ഒരിക്കലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഓരോ ഡേയ്സിന്റെ ഇടയിൽ ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഫിഫ്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടിപ്പാണ് ബി പേഷ്യന്റ്. 2 മിനിമം എടുക്കുന്ന സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ബാക്ക് ഫ്ലിപ്പ് ഒക്കെ പഠിക്കുന്ന പോലെ 2-3 ദിവസം എടുത്ത് പഠിക്കുന്ന സ്കില്ലല്ല. ഞാനിപ്പം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് 3 വർഷമായി. പിന്നെ സിംഗിൾ ലെഗ് പ്ലാഞ്ചാണ് എന്റെ പ്രോഗ്രഷൻ. 3 വർഷത്തിൽ കൂടുതലായി ഓൺലൈനായിട്ട് ഞാൻ കാലിസ്തനിക്സ് പഠിപ്പിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ബാച്ചും ഉണ്ട്, 1-to-1 ബാച്ചും ഉണ്ട്. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്തു. പിന്നെ പോകുന്നതിന് മുന്നേ നാളത്തെ വീഡിയോയിൽ ഏത് സ്കില്ലാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്തിട്ട് മാത്രം പോയാൽ മതി. See you tomorrow. Bye. Follow me.